എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുബാഷ് മേനോൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പട്ടാമ്പിക്കാരൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയിൽ തൃത്താലയ്ക്ക് അടുത്തുള്ള മഹാശിവ ക്ഷേത്രത്തിലാണ്. എന്നാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ പേര് തേറമ്പത്ത് നാരായണൻ നായർ, തൃത്താല. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം എന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ തൃത്താല മഹാദേവ ക്ഷേത്രം, ശിവക്ഷേത്രം, അതിനെപ്പറ്റിയുള്ള ഒരു ഏകദേശ വിവരണങ്ങളാണ് ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പറയുന്നതിന് മുമ്പേ എന്നെ പറ്റിയും കൂടി രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തൃത്താല ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ തേറമ്പത്തെ വീട്ടിൽ ജനിച്ചു വളർന്ന് 15 വയസ്സ് മുതൽ ഈ ക്ഷേത്രത്തിലെ വിവിധ ജോലികളിൽ പങ്കെടുത്ത് അവസാനം 25 വർഷത്തോളം ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോലിയെടുത്ത് വിരമിച്ച ആളാണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് എനിക്ക് ഉള്ള ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പല പ്രവർത്തനം ഞാൻ ഉൾപ്പെടാറുണ്ട്. തൃത്താല മഹാശിവക്ഷേത്രം. ഈ മഹാശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിൽ തന്ത്രിവര്യന്മാർക്കും രണ്ടഭിപ്രായമുണ്ട്. മഹാ എന്ന് പേര് ചേർക്കണമെങ്കിൽ അതിൽ നിർബന്ധമായും രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഒന്ന്, സ്ഥിരമായ ദ്വിജപ്രതിഷ്ഠ ഉണ്ടായിരിക്കണം. രണ്ട്, നാലമ്പലത്തിന് നാല് ഭാഗത്തേക്കും വാതിലുകൾ ഉണ്ടായിരിക്കണം. മൂന്ന് നേരത്തെ നിത്യേന ശിവേലി ഉണ്ടായിരിക്കണം. ഈ മൂന്നും ഉള്ള ക്ഷേത്രങ്ങളെയാണ് മഹാക്ഷേത്രങ്ങളെന്ന് ഒരു വിഭാഗം തന്ത്രിവര്യന്മാർ പറയുന്നുണ്ട്. എന്തായിരുന്നാലും മഹാദേവനായി ആണ് ഇവിടെ പരിലസിക്കുന്നത് എന്ന് ഈ ക്ഷേത്രത്തെ മഹാശിവക്ഷേത്രം എന്ന് പറയാം. തൃത്താല ശിവക്ഷേത്രം, ഈ അതിനെ താലത്തിലപ്പനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശിവനാണെങ്കിലും അത് താലത്തിലപ്പനാണ്. എങ്ങനെ താലത്തിലപ്പനായിട്ട് വന്നു, തൃത്താല എന്ന ദേശത്തിന് എങ്ങനെ പേര് വന്നു എന്നുള്ളതെല്ലാം ഈ കഥയോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതിൻ്റെ കാലഘട്ടം പറയുമ്പോൾ രണ്ടും മൂന്നും വർഷങ്ങളോ 1000-10000 വർഷങ്ങളോ പറയാൻ നിവർത്തിയില്ല. ഇത് ദ്വാപരയുഗ കാലത്താണ് ഇതിൻ്റെ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത്. വിക്രമാദിത്യ രാജ്യസദസ്സിലെ 18 കവികളിൽ പ്രധാനിയായിരുന്ന അരക്കവി എന്നറിയപ്പെടുന്ന വരരുചിക്ക് പഞ്ചമ്മി എന്ന പറയസ്ത്രീയിൽ ജനിച്ച 12 മക്കളിൽ മൂത്ത പുത്രനാണ് മേഴത്തോൾ അഗ്നിഹോത്രി. അഗ്നിഹോത്രിയെ എടുത്തു വളർത്തിയത് വേമഞ്ചേരിമന, കടമ്പൂരുമന എന്ന് അറിയപ്പെടുന്ന തൃത്താലക്കാരുടെ പടിഞ്ഞാറ് മനയിലെ അംഗങ്ങളാണ്. അവർക്ക് മക്കളില്ലാത്ത ദമ്പതികളായിരുന്നു. അവരാണ് ഈ കുട്ടീനെ എടുത്തു വളർന്നത്. അവരാണ് ഈ പേരിട്ടത്. അഗ്നിഹോത്രി എന്ന പേരും നാമകരണം ചെയ്തതും പഴയ കാലങ്ങളിൽ അമ്മ കുട്ടീനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഓട്ടിക്കിണ്ണത്തിൽ താളി കൊണ്ടുപോകും. അവർക്ക് തേക്കാനുള്ള താളി ഓട്ടിക്കിണ്ണത്തിലാണ് കൊണ്ടുപോകാറ്. അങ്ങനെ അന്നും കുട്ടിയേയും കൊണ്ട് പുഴയിൽ കുളിക്കാൻ പോയി. കുട്ടിയെ ആദ്യം കുളിപ്പിച്ച് കരയിലേക്ക് ഇരുത്തി. അതിനുശേഷം അമ്മ താളി തേച്ച് കുളി കഴിഞ്ഞു. ആ താലം പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നു. താളി ഉപയോഗിച്ചതിന് ശേഷം കുട്ടി എന്ത് ചെയ്തു, ആ താലം എടുത്തുകൊണ്ട് വന്ന് ഓട്ടിക്കിണ്ണം എടുത്തുകൊണ്ട് വന്ന് അതിൽ ആ നനഞ്ഞ നല്ല ശുദ്ധമായ മണൽ, പഞ്ചാര മണൽ, അതിങ്ങനെ വാരി നിറച്ച് അത് കൂമ്പാരമാക്കി തീർത്തു. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തോന്ന് ചൊല്ല ആ ക്ഷണനേരം കൊണ്ട് അതിന് ശിവലിംഗ രൂപം വന്നു. അമ്മ ഇതൊന്നും അറിയുന്നില്ല. അമ്മയുടെ കുളി കഴിഞ്ഞ് അമ്മ കുട്ടിയോട് വന്ന് പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോവുക, കിണ്ണ എടുത്തോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഉണ്ണി പറയുന്നത്, ഈ താലം എടുക്കാൻ പറ്റില്ല, ഇതെൻ്റെ താലത്തിലപ്പനാണ്, അതുകൊണ്ട് ഇനി ഇവിടുന്ന് എടുക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അമ്മ അൻ്റെ ഒരു താലത്തിലപ്പനെന്നും പറഞ്ഞിട്ട് ആ കിണ്ണം ശക്തിയോടുകൂടി വലിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ആ കിണ്ണം വടക്കോട്ട് കുറച്ച് ചെരിഞ്ഞു എന്നല്ലാതെ ആ കിണ്ണം എടുക്കാൻ പറ്റിയില്ല. അതോടുകൂടി അമ്മയ്ക്ക് പരിഭ്രമമായി, പേടിയായി. അമ്മ നേരെ മനക്കിലേക്ക് ഓടി ചെല്ലുകയാണ്. ദിവ്യദൃഷ്ടിയുള്ള ആളായിരുന്നു അവരുടെ അച്ഛൻ. ബ്രഹ്മദത്ത നമ്പൂരിപ്പാടാണെന്നാണ് പേര് പറയപ്പെടുന്നത്. എന്തായാലും അദ്ദേഹം ആലോചിച്ചു, എന്ത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. അദ്ദേഹത്തിന് മനസ്സിൽ വന്നു അവിടെ ശിവ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഉടൻ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് കുറച്ച് 4-5 ശർക്കരയും എടുത്തുകൊണ്ട് വന്ന് പുഴയിൽ വന്ന്
അവിടെ ഒരു ശർക്കര കൊണ്ടൊരു നിവേദ്യം നടത്തി. അങ്ങനെ ആ തിരുത്താലത്തിൽ ആ ശിവലിംഗം ആ താലത്തിലപ്പനായിട്ട് രൂപം കൊണ്ടു. പക്ഷേ വലിയൊരു വിഷമം സംഭവിച്ചു ആ സമയത്ത്. കാരണം മിഥുനമാസത്തിലാണ് ഈ ഇത് നടന്നത്. മിഥുനമാസത്തിലെ പൂയ നക്ഷത്രമാണ് പ്രതിഷ്ഠ നടന്ന ദിവസം. ആ സമയത്ത് പുഴയിൽ നിറച്ച് വെള്ളം വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ പുഴയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് നിലനിൽപ്പില്ലല്ലോ. അപ്പോൾ എന്ത് വേണമെന്നും ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം 1 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഒരു കുറ്റി കൊണ്ടുപോയി അടിച്ച് അവിടുന്ന് വരച്ച് ആ നദീനെ വഴി മാറ്റി വിട്ടു എന്നാണ് പറയുന്നത്. ആ സ്ഥലത്തിന് തന്നെ അതോടുകൂടി പേര് വന്നു വരണ്ട് കുറ്റി കടവ് എന്ന്. ആ കുറ്റി വരണ്ട് കുറ്റി അടിച്ചിട്ടാണ് ആ പുഴയെ മാറ്റിയത്. അത് നമുക്ക് ആർക്കും ഇന്ന് നേരിട്ട് പോയാൽ കാണാവുന്നതാണ്. വരണ്ട് കുറ്റി കടവ് വരെ പുഴ നേരെ വന്നിരുന്നത് ആ കടവിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടുന്ന് വടക്കോട്ട് മാറി. അങ്ങനെയാണ് ആ പുഴയുടെ സഞ്ചാരമുണ്ടായിരിക്കുന്നത്. എന്തായാലും അമ്പലം ആ പുഴയുടെ നടുക്ക് തന്നെ അമ്പലം പ്രതിഷ്ഠ നടത്തി. അങ്ങനെ അതൊരു വലിയ അമ്പലമായി മാറി. അതാണ് സാക്ഷാൽ തിരുത്താലത്തിലപ്പൻ എന്നറിയപ്പെടുന്നത്. തിരുത്താലത്തിലപ്പൻ എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അത് ലോപിച്ച് താലത്തിലപ്പനും പിന്നീട് ആ സ്ഥലത്തിന് തിരുത്താല എന്നുള്ള നാമകരണം മാറി തൃത്താല എന്ന് യഥാർത്ഥ പേരും കൈവന്നു. അങ്ങനെയാണ് താലത്തിലപ്പനും അതുപോലെ തൃത്താല ദേശവും ഉണ്ടായി എന്നാണ് ഐതിഹ്യം പറയുന്നത്. ശിവൻ പ്രധാന പ്രതിഷ്ഠയാണെങ്കിലും അതിനോടൊപ്പം പ്രധാനമുള്ള തന്നെ മറ്റു ദേവീദേവന്മാരും കൂടിയുണ്ട്. അകത്ത് നാലമ്പലത്തിനകത്ത് ഗണപതി, ഭഗവതി, പാർവതി എന്നിവരുടെ പ്രതിഷ്ഠകളുണ്ട്. അത് കഴിഞ്ഞാൽ മതിലകത്ത് അയ്യപ്പൻ, നാഗങ്ങൾ, ഗോശാലകൃഷ്ണൻ, വിഷ്ണു, അതുപോലെ തന്നെ ഗണപതി, ഇങ്ങനെ മറ്റു പ്രധാന പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. എല്ലാവരും പൂർണ്ണ പ്രതിഷ്ഠകളാണ്. ഒന്നും പരികർമ്മത്തോടു കൂടിയുള്ളതല്ല, എല്ലാം പൂർണ്ണ പ്രതിഷ്ഠകളാണ്. ഇതിൽ ഈ പ്രതിഷ്ഠകൾക്കൊക്കെ പുറമെ പ്രതിഷ്ഠയില്ലാത്ത കൊടിക്കുന്നത്ത് ഭഗവതിക്കുള്ള ഒരു പാട്ട് കൊട്ടിലും കൂടി ഇവിടെയുണ്ട്. ഇവിടെ മകരമാസം 1ാം തീയതി മുതൽ മകരം 26ാം തീയതി വരെ 26 കളം പാട്ട്, കളമെഴുത്ത് പാട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട്. സാധാരണ സ്ഥലങ്ങളിൽ കളമെഴുത്ത് പാട്ട് തുടങ്ങുമ്പോൾ ആദ്യം വാള് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് വെച്ച് അവിടെ വെച്ചാണ് ഉച്ചപ്പാട്ട് നടത്താറും. എന്നാൽ തൃത്താലയിൽ അങ്ങനെയല്ല, അവിടെ ഉച്ചപ്പാട്ടാണ് ആദ്യം നടത്തുക. കാരണം ആ ദേവിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് സങ്കല്പം, സ്ഥിരമായ സാന്നിധ്യം ഉണ്ടെന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് കളമെഴുത്ത് പാട്ടിൽ ഉച്ചപ്പാട്ട് ആദ്യം നടത്തുന്നത്. അതിനുശേഷമേ കളം ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം, കൂറടികളും മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുന്നത്. നേരത്തെ പറഞ്ഞു, ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനം മിഥുനമാസത്തിലെ പൂയ നക്ഷത്രത്തിനാണ്. അന്നേ ദിവസം തന്ത്രിവര്യന്മാർ വരും, നവകം, പഞ്ചവ്യം ഈ വക അഭിഷേകങ്ങളോടുകൂടി കലശത്തോടുകൂടി നടത്തി വരാറുണ്ട്. അതുപോലെ തന്നെ ശിവരാത്രി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ശിവരാത്രിക്കും എന്ത് വിശേഷങ്ങൾക്കും തന്ത്രിമാർ വരും. തന്ത്രി വന്നിട്ട് പൂജ നടത്തലാണ് ഇവിടുത്തെ പ്രധാന പതിവ്. തന്ത്രിമാർ 2 പേരുണ്ടായിരുന്നു നേരത്തെ, 1 ഈക്കാട്ടുമന, 2 കാലടി പടിഞ്ഞാറേടത്തുമന. എന്നാൽ ഇപ്പോൾ ഈക്കാട്ടുമനക്കാർ ഒഴിവായി, പകരം മുഴുവൻ സമയവും കാലടി പടിഞ്ഞാറേടത്തുമനക്കാരാണ്. മേശാന്തിയാവട്ടെ ആലക്കാട്ടുമന, ഉള്ളനൂരുള്ള ആലക്കാട്ടുമനക്കാരാണ്. അവർ വളരെ കാലം മുതൽക്ക് തന്നെ അവരാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ മേശാന്തി ഗണപതി നമ്പൂരി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹവും അനവധി കാലമായി, 2 വർഷം കൂടിയേ ഉള്ളൂ, അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. ആ ഉള്ളന്നൂര് ആലക്കാട്ടുമനക്കാരാണ് ഇവർ സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഉത്സവം ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടോട് കൂടിയിട്ട് 10 ദിവസത്തെ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 ദിവസം ഉത്സവം നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളേ ഉള്ളൂ. അതിലൊന്നാണ് തൃത്താല ശിവക്ഷേത്രം. ഇവിടുത്തെ ശിവക്ഷേത്രത്തിലെ 10 ദിവസത്തെ ഉത്സവത്തിൻ്റെ അവസാന ചടങ്ങായ ആറാട്ട് വെള്ളിയംകല്ലിൽ യജ്ഞീശ്വരം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കടവിലാണ് നടത്തി വരുന്നത്. 26 കളം പാട്ട്, അതിനോടനുബന്ധിച്ച് പാട്ട് താലപ്പലി, ഇതെല്ലാം തന്നെ ഇവിടെ നടത്തി വരുന്ന പ്രത്യേക അഷ്ടമരോഹണി ഇവ, അതുപോലെ തന്നെ അയ്യപ്പന് നാമം ജപം, ഇങ്ങനെ എല്ലാ ചടങ്ങുകളും, അതാത് കാലത്ത് നടത്തുന്ന എല്ലാ ചടങ്ങുകളും ഇവിടെ കൃത്യമായിട്ട് നടത്തി വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രം കാലത്ത് 5:30 തുറക്കും, 10:30 അടയ്ക്കും. അതുപോലെ തന്നെ വൈകുന്നേരവും
അഞ്ച് മണിക്ക് തുടങ്ങും, ഏഴര മണിക്ക് അടയ്ക്കും. വിശേഷ ദിവസങ്ങൾ ഈ സമയക്രമങ്ങളൊന്നും ബാധകമല്ല. ഉദയാസന പൂജ, അതുപോലെ തന്നെ സദസ്യതം, അങ്ങനെ വിശേഷപ്പെട്ട വഴിപാടുകളെല്ലാം ഉണ്ടാകുമ്പോൾ സമയക്രമത്തിൽ മാറ്റങ്ങൾ വരും. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ധാരാളമുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് വിശേഷ നിറമാല, അതുപോലെ തന്നെ ചുറ്റുവിളക്ക്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയ സമയത്ത് അഗ്നിഹോത്രിയുടെ അച്ഛൻ ആദ്യമായിട്ട് നേദിച്ചത് ശർക്കര കൊണ്ടാണ് നേദ്യം നടത്തിയത്. അതുകൊണ്ട് തന്നെ തൃത്താല അപ്പന്, താലത്തിലപ്പന് ശർക്കര നിവേദ്യം അല്ലെങ്കിൽ ശർക്കര പായസത്തിനാണ് ഏറ്റവും പ്രധാനം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനം പന്തീരാഴി പായസം, 12 നാഴി അരി വെച്ചുള്ള പായസം. അതിനുപരി അല്പം കൂടി സാമ്പത്തിക ഉള്ളവർക്ക് ചതശ്വതം, 4 ശതങ്ങൾ 4 ചതുശതങ്ങൾ, 101 നാഴി അരി, 101 ശർക്കര, 101 പലം ശർക്കര, 101 നാളികേരം, 101 കദളിപ്പഴം, ഇങ്ങനെ 4 ചതശ്വതങ്ങളോട് അടങ്ങിയിട്ടുള്ള ഏറ്റവും ബൃഹത്തായ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ദേവൻ്റെ ഇഷ്ട വഴിപാട്. ആ ഇഷ്ട വഴിപാടിൻ്റെ ഉദ്ദേശം തന്നെ ഉദ്ദിഷ്ടകാര്യസിദ്ധി. അത് നമ്മൾ എന്ത് വിചാരിച്ച്, എന്ത് പ്രാർത്ഥിച്ച് ആ വഴിപാട് നടത്തിയോ അത് എല്ലാം സഫലമായിട്ടുള്ളതാണ് ഭക്തജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൃത്താല ശിവക്ഷേത്രത്തിൻ്റെ നട കാണുമ്പോൾ ശരി കിഴക്കോട്ടാണെങ്കിലും അത് കിണ്ണം വലിച്ച സമയത്ത് കുറച്ച് വടക്കോട്ട് മാറിയതുകൊണ്ട് ആ നട വടക്ക് കിഴക്കായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ കിഴക്കേ നട എന്ന് പറയുന്നത് വിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ ക്ഷേത്രത്തിൻ്റെ വിഷ്ണു ക്ഷേത്രമാണ് ഇവിടെ മുന്നിലുള്ളത്. ആ ക്ഷേത്രത്തിൻ്റെ നട നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ സൂര്യോദയം നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അത് കിഴക്ക് ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ നടയാണെന്നുള്ളത് പ്രത്യേകം കാണാവുന്നതാണ്. തൃത്താല ശിവക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ കാരണവന്മാർ പറഞ്ഞിട്ടുള്ള പല കഥകളും എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഒന്ന്, ഇവിടുത്തെ പ്രധാന ചരക്ക്, ചരക്കെന്ന് പറയുമ്പോൾ ഓടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഉരുളി, 1000 ലിറ്റർ പായസം വയ്ക്കാവുന്നതാണ് ആ ചരക്ക്. പണ്ട് സാമൂതിരി രാജാവ് ഈ ക്ഷേത്രത്തിലേക്കും കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കും 2 ചരക്കുകൾ വാർപ്പിക്കുകയാണ് ഉണ്ടായത്. അതിൽ നല്ല ചരക്ക് തൃത്താലയ്ക്ക് വിചാരിച്ചതായിരുന്നു. അത് അദ്ദേഹം നല്ല ചരക്കാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് ആ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ വെച്ചിട്ടുള്ളത് തൃത്താലയ്ക്കും കൊടുത്തു. അങ്ങനെ 2 കിലും കൊടുത്തു. പക്ഷേ അന്ന് രാത്രി സാമൂതിരിപ്പാടന് പൊതിരെ തല്ലു കിട്ടിയെന്നാണ് പറയണത്. എനിക്ക് വേണ്ടി വാർത്തുള്ള ചരക്ക് എൻ്റെ അമ്പലത്തേക്ക് എത്തിക്കണമെന്നും പറഞ്ഞിട്ട് പൊതിരെ തല്ലിയെന്നാണ് പറയണത്. അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം കാര്യസ്ഥനോട് പറഞ്ഞ് ആ ചരക്ക് തൃത്താല ശിവക്ഷേത്രത്തിൽ തന്നെ കൊണ്ട് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ വലിയ വലിയ സദ്യകൾക്കെല്ലാം ഈ ചരക്ക് വാടകയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സദ്യകളൊന്നുമില്ല, എല്ലാം ഓഡിറ്റോറിയത്തിലാവുകൊണ്ട് സദ്യകളൊന്നും ഇല്ലാതെയായി. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകാറില്ല. ഇവിടെ ചതശ്വതം വയ്ക്കാൻ വേണ്ടി മാത്രമായി മാറി ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. തൃത്താല ശിവക്ഷേത്ര ക്ഷേത്ര ഭരണം, ഈ ക്ഷേത്രം കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ വകയിലുള്ളതാണ്. 43 ക്ഷേത്രങ്ങളോളം അദ്ദേഹത്തിൻ്റെ മലബാറിലെ 43 ക്ഷേത്രങ്ങളോളം അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ്. അദ്ദേഹം നിശ്ചയിക്കുന്ന, കോഴിക്കോട് സാമൂതിരി രാജാവ് നിശ്ചയിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരി. ഇന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോലിയെടുക്കുന്നത് കേരളാദീശ്വരപുരം സ്വദേശിയും വേണുഗോപാല മേനോൻ ആണ്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് 4-5 അമ്പലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വരാൻ കഴിയാതെ വന്നു. എന്തായാലും ഈ പ്രവർത്തനം ഇങ്ങനെ കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ കീഴിലാണെങ്കിലും മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുമാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയമത്തിനനുസരിച്ച് മാത്രമേ ഈ ക്ഷേത്രം ഭരിക്കാൻ കഴിയുകയുള്ളൂ. അത് അവർക്ക് ഇതിലെന്ത് കാര്യങ്ങളിലും ഇടപെടാവുന്നതാണ്. എന്നിരുന്നാലും ശക്തമായിട്ടുള്ള ഒരു ഭരണം കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ക്ഷേത്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രഭരണവും നല്ല നിലയിൽ കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിലും ക്ഷേത്രഭരണം സാമൂതിരി രാജാവിൻ്റെ ആണെങ്കിലും ഇവിടുത്തെ ആഘോഷങ്ങൾ, അതുപോലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം നടത്തിപ്പിനായിട്ട് ഇവിടുത്തെ പ്രാദേശിക കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയും ദേവസ്വവും കൂടി ചേർന്നാണ് ഇതിൽ വരുന്ന ഉത്സവം, താലപ്പൊലി മുതലായ എല്ലാ ആഘോഷങ്ങളും നടത്തി വരുന്നതും ഇവിടുത്തെ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ നന്ദി ഒരു പ്രധാന പ്രതിഷ്ഠയാണ്. എല്ലാ മിക്ക ക്ഷേത്രങ്ങളിലും നമസ്കാര മണ്ഡപത്തിലാണ് നന്ദികേശൻ്റെ സ്ഥാനം. എന്നാൽ തൃത്താല ശിവക്ഷേത്രത്തിൽ ഇത് മതിലകത്താണ്, വെലിക്കപ്പുരയുടെ പുറത്ത് വലിയ നന്ദികേശനാണ് ഉള്ളത്. അതൊരു പ്രത്യേകതയാണ്. മറ്റുള്ള പല ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് തൃത്താല ശിവക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നന്ദികേശൻ. അദ്ദേഹം പുറത്ത് നാലമ്പലത്തിൻ്റെ പുറത്താണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. വഴിപാടുകളെല്ലാം തന്നെ
നമുക്ക് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാം, അതുപോലെ ഫോൺ മുഖേന ബന്ധപ്പെടാം. എല്ലാം കൃത്യമായിട്ട് നടത്തി കൊടുക്കും. അതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. നേരിട്ട് സംസാരിക്കാം, ഇവിടെ വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. ഫോൺ മുഖേനയും ബന്ധപ്പെടാവുന്നതാണ്. ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ അതേ പ്രാധാന്യമുള്ള പല കലാകാരന്മാരുമുണ്ട് ഇവിടെ. അതിൽ തായമ്പക ചക്രവർത്തി തൃത്താല കേശപ്പുതുവാൾ, അതുപോലെ തന്നെ തൃത്താല കുഞ്ഞീശപ്പുതുവാൾ, തിരുവേഗപ്പുറ രാമപുതുവാൾ, ഇവരെല്ലാം തന്നെ തായമ്പകയുടെ ചക്രവർത്തിമാരായിരുന്നു. അവരെല്ലാം ഈ തൃത്താല ശിവക്ഷേത്രത്തിൽ അടിയന്തരക്കാരായിരുന്നു. അങ്ങനെ അടിയന്തരത്തിൽ കൂടെയാണ് അവർ വളർന്ന് ഇത്രയും വലിയ കലാകാരന്മാരായി മാറിയത്. ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, ക്ഷേത്ര ദേവസ്വവും അതുപോലെ പുനരുദ്ധാരണ കമ്മിറ്റിയും ചേർന്നാണ് ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് നേരത്തെ പറയുകയുണ്ടായി. ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ക്ഷേത്രത്തിലെ പ്രധാന കെട്ടിടമായിട്ടുള്ള ശ്രീകോവില്, അതുപോലെ നാലമ്പലം എല്ലാം തന്നെ പഴകി ദ്രവിച്ച് ഏത് സമയവും നിലമ്പൂത്താനുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് എല്ലാ ഭക്തജനങ്ങളോടും ഒരേ സ്വരത്തിൽ പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്, എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരമാവധി സഹകരിക്കണം, സഹായിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു എളിയ അഭിപ്രായം. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരവും ഏറ്റവും മോശമായി വീഴാറായിട്ടുള്ളതായിരുന്നു. അതൊരു ഭക്തൻ നേരാക്കി മുഴുവനായിട്ട് നേരാക്കി കൊടുക്കലുണ്ടായി. അതുപോലെ ഏറ്റവും അടുത്ത് ചെയ്യേണ്ടതാണ് ശ്രീകോവിൽ, അതുപോലെ നാലമ്പലം. ഇതിലെ എല്ലാ ഭക്തജനങ്ങളും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകരിക്കണമെന്ന് പ്രത്യേകം ദേവൻ്റെ പേരിൽ അപേക്ഷിക്കണം. പേര് ലീല. ഞാൻ ഹൈസ്കൂളിൽ ടീച്ചറായിരുന്നു. പിന്നെ ധാരാളം പഴക്കമുള്ളൊരു ആലാണ്. ആൽപ്രദക്ഷിണം വളരെ നല്ലതാണ്. 7 പ്രദക്ഷിണം ആൽപ്രദക്ഷിണം വയ്ക്കുകയാണിച്ചാൽ വളരെ നല്ലതാണ്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമ മന്ത്രം ജപിച്ചുകൊണ്ട് 7 പ്രദക്ഷിണം വെച്ചാൽ വളരെ ഉത്തമമാണ്. പിന്നെ രാവിലെ വൈകുന്നേരം ഒന്നും പ്രദക്ഷിണം വയ്ക്കാറില്ല. ആൽപ്രദക്ഷിണം അത് പതിവില്ല, അത് നല്ലതല്ല എന്നാണ് പറയുന്നത്. രാവിലെ പ്രദക്ഷിണം വയ്ക്കുക. പണ്ട് അയ്യപ്പനും നാഗങ്ങളും ഇതിൻ്റെ ഈ ആലിൻ്റെ ഇവിടെ ആയിരുന്നു. അത് പിന്നെ അങ്ങനെ വേരൊക്കെ വന്നിട്ട് വല്ലാതെ ഇതായിട്ട് പിന്നെ മാറ്റി പ്രദർശിച്ചതാണ് അങ്ങോട്ട്. ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങൾ അറിയാൻ ഞാൻ പട്ടാമ്പിക്കാരൻ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു.